ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഫ്താനാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കഫ്താൻ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡ്രാഫ്റ്റിംഗ് നോക്കാം. അപ്പോൾ ഞാൻ എന്താ ഇവിടെ 3 മീറ്റർ ഫാബ്രിക് ആണ് കേട്ടോ, അമേരിക്കൻ ക്രാപ്പിൻ്റെ മെറ്റീരിയൽ 3 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഞാൻ ഈ പേപ്പറിൽ ഫസ്റ്റ് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് 4 ഫോൾഡാക്കി വെക്കാം. ഫസ്റ്റ് ലെങ്ത്തിൻ്റെ പോർഷനാണ് ഫോൾഡാക്കാനുള്ളത്. അതിനുശേഷം നെക്ക് വിട്ട് 3 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫ്രണ്ട് നെക്ക് 6 ഇഞ്ചസും ബാക്ക് നെക്ക് 3 ഇഞ്ചസ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ബോട്ടം പോർഷനിൽ ചെറുതായിട്ട് ഇതുപോലെ ഒരു 2 ഇഞ്ച് കർവ് വരച്ചു കൊടുക്കാം. ഇനി ഒരു 6 ഇഞ്ചസ് നമുക്ക് സ്ലീവിൻ്റെ പോർഷൻ, അതായത് ഈ ഒരു സൈഡിൽ 6 ഇഞ്ചസ് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് നെക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബോട്ടം പോർഷൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഫാബ്രിക്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ കാണിക്കുന്നത് ഫ്രീ സൈസാണ്, അതായത് ഒരു 3XL സൈസൊക്കെ വരും. അപ്പോൾ നിങ്ങളുടെ മെഷർമെൻ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താം കേട്ടോ. ഇനി നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് ഒരു 14 ഇഞ്ചസ് വെയ്സ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വിഡ്ത്ത് വരുന്നത് നമുക്ക് ഇലാസ്റ്റിക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവിടെ ഒരു വിഡ്ത്ത് വരുന്നത് 6 ഇഞ്ചസ്സാണ്. അപ്പോൾ നമുക്ക് ഒരു സൈഡിലാണ് 6 ഇഞ്ചസ്, അപ്പോൾ രണ്ട് സൈഡിലേക്ക് ആകുമ്പോഴത്തേക്കും 12 ഇഞ്ചസ്സാണ്. അപ്പോൾ രണ്ട് സൈഡിലും ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ചീത്ത വശത്താണ് മാർക്ക് ചെയ്യാനുള്ളത്, എന്നാലും നമുക്ക് ഇലാസ്റ്റിക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഓർമ്മിക്കാതെ ഫ്രണ്ടിൽ വരച്ചെന്നേ ഉള്ളൂ. ഞാൻ രണ്ടാമത് എന്താണ് പുറകു വശത്തും വരച്ചിട്ടാണ് കേട്ടോ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് രണ്ട് സൈഡിലും മാർക്ക് ചെയ്യാനുള്ളത്. ഇനി സ്ലീവിൻ്റെ പോർഷനിൽ നമുക്ക് ഇതുപോലെ 7 ഇഞ്ചസ്, 6 ഇഞ്ചസ് പ്ലസ് 1 ഇഞ്ചസ് അലവൻസ് ആണ് കേട്ടോ, 7 ഇഞ്ചസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ബോട്ടം പോർഷനിലും കൂടി നമുക്ക് കർവ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ സ്ക്രഞ്ചീസിന് വേണ്ടിയിട്ട് 4 ഇഞ്ചസ് ലെങ്തും 30 ഇഞ്ചസ് വിഡ്ത്തുമുള്ള ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി 7 ഇഞ്ചസ് ലെങ്ത്, സ്ലീവിന് വേണ്ടിയിട്ട് 7 ഇഞ്ചസ് ലെങ്തും 14 ഇഞ്ചസ് വിഡ്ത്തുമുള്ള 2 പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ക്രോസ് പീസാണ്, നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാം. ഫസ്റ്റ് ക്രോസ് പീസ് എല്ലാം ജോയിൻ ചെയ്തെടുക്കണം. അതിനുശേഷം 1/2 ഇഞ്ച് മുന്നിലേക്ക് വിട്ടിട്ട് വേണം നമുക്ക് 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. ഓക്കെ, ഇനി ഇതുപോലെ നമുക്ക് 1/2 ഇഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്തോളാം. ഇനി നമുക്ക് ഈ രണ്ട് പോർഷനും കൂടി ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അതിനുശേഷം മറിച്ചിട്ട് നമുക്കൊരു പ്രസിംഗ് സ്റ്റിച്ചും കൂടി കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ, ചെറുതായിട്ടൊന്ന് നോച്ചസ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സ്ലീവിനെ നമുക്ക് ഇതുപോലെ 2 മടക്കിയിട്ടാണ് കേട്ടോ നമ്മൾ സ്ലീവിലേക്ക് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ 7 ഇഞ്ചസ് എടുത്തില്ലേ, അപ്പോൾ നമുക്കിതുപോലെ ഫോൾഡ് ആക്കിയതിന് ശേഷം നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, 2 സ്ലീവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ സ്ലീവ് ഒന്ന് പ്രസ്സിംഗ് സ്റ്റിച്ചും കൂടി കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത 12 ഇഞ്ചസ് ഇല്ലേ, അത് നമുക്ക് ചീത്ത വശത്ത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 8 ഇഞ്ചിൻ്റെ 1/4 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കാം.
അതിനുശേഷം വലിച്ചു പിടിച്ച് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു നമ്മൾ രണ്ടാമത് പോയിന്റ് മാർക്ക് ചെയ്തതിൽ ആ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ വലിച്ചു പിടിച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഡബിൾ സ്റ്റിച്ച് കൊടുക്കണമായിരിക്കും കേട്ടോ, കുറച്ചുകൂടി നല്ലത്. ഇലാസ്റ്റിക് ഇളകി വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവിൻ്റെ ഈ ഒരു എൻഡ് മുതൽ താഴെ ബോട്ടം പോർഷൻ വരെ നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ എഡ്ജസ് ഇല്ലേ, എഡ്ജസ് ഇതുപോലെ ഉള്ളിലാക്കിയിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എനിക്ക് ഓവർലോക്കിൻ്റെ മെഷീൻ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഓവർലോക്ക് ഉള്ളവർ ഓവർലോക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഓവർലോക്കിന് പകരമായിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്, എല്ലാ വീഡിയോസിലും ഞാൻ കാണിക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ കുറച്ച് ഫിനിഷിംഗ് ആയിട്ടിരിക്കും. ഇനി നമുക്കിതിൻ്റെ ബോട്ടം പോർഷൻ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഒരു മടക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ വീണ്ടും നമുക്ക് ഒരു മടക്ക് കൂടി മടക്കി സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി കാണാൻ ഭംഗി, ഇല്ലെങ്കിൽ ഒരുമാതിരി ചുരുണ്ടിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. അപ്പം ഞാനിവിടെ ഫ്രീ സൈസ് ആയതുകൊണ്ട് വള്ളിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വള്ളി ഇല്ലാതെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിനകത്ത് ലൂപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വള്ളി നമുക്ക് അകത്തും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം, അകത്തും നമുക്ക് കോർത്തിട്ട് നമുക്ക് കെട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മൂന്ന് രീതിയിൽ ഇത് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.